ചില ദൃശ്യം എന്ന് പറഞ്ഞവരെ, കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഈശോയുടെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. ഈശോയും ശിഷ്യന്മാരും കൂടിയിട്ട് വഞ്ചിയിൽ കയറി തടാകത്തിന്റെ മറുകരയിലേക്ക് യാത്രയാവുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിക്കുന്നു. ഈ ശിഷ്യന്മാര് ആകെ പരിഭ്രമിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശിഷ്യന്മാരെല്ലാവരും മുക്കുവന്മാരായിരുന്നു. ഈ മുക്കുവന്മാരെ സംബന്ധിച്ച് ഇത് ഇവരുടെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കണമെന്നില്ല. കാരണം തോണി യാത്രക്കിടയിൽ ഇതുപോലെയുള്ള കൊടുങ്കാറ്റുകളും മറ്റും ഇവരുടെ ജീവിതത്തിൽ ഇതിനു മുമ്പും അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തന്നെ തങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം പാഴായി പോകുന്ന ഒരു അവസരത്തിൽ അവര് ഈശോയെ വിളിച്ചെണിപ്പിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഈശോയോട് പറയുകയാണ്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ഇപ്രകാരമാണ്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളും നമ്മുടെ പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് മാക്സിമം പരിശ്രമിക്കും അല്ലെ. പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷയില്ലാന്ന് കാണുമ്പോൾ നമ്മൾ ദൈവത്തിൽ അഭയം തേടാനായിട്ട് തുടങ്ങും. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം, നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നിന്നെ കൊണ്ട് അത് താങ്ങാനാകാത്ത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നീ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. നിന്റെ കൂടെ എന്നുമുള്ള ദൈവ സാന്നിധ്യത്തെ ഓർക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ മാത്രമല്ല, അതായത് എന്നെ കൊണ്ട് ഇത് മറികടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള അവസരം എത്തുമ്പോൾ മാത്രമല്ല, മറിച്ച് കുഞ്ഞൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും നിന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ ഓർക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സുവിശേഷ പാഠത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.